ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 350 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങൾ കൊല്ലത്ത് പിടികൂടി. മസ്ത്രങ്ങളാണെന്ന വ്യാജേനയാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചത്. സംഭവത്തിൽ ആറ്റിങ്ങൽ സ്വദേശി അഖിലിനെ അറസ്റ്റ് ചെയ്തു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളെന്ന രേഖകൾ നൽകിയാണ് ബംഗളൂരുവിൽ നിന്നുള്ള പാഴ്സൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാഴ്സൽ കൈപ്പറ്റാൻ ആരും വരാതായതോടെ റെയിൽവേ പോലീസിന് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെട്ടികൾക്കുള്ളിൽ നിന്ന് 350 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. തന്ത്രപൂർവം RPFഉം ക്രൈം ഇന്റലിജൻസും എക്സൈസും പ്രതിക്കായി കാത്തിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം പാഴ്സൽ ബുക്ക് ചെയ്ത ആറ്റിങ്ങൽ സ്വദേശി അഖിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രതിയെ കൈയോടെ പിടികൂടി. സംശയാസ്പദമായ രീതിയിൽ ഒരു 7 ബണ്ടിലുകൾ കാണപ്പെട്ടു. ടുബാക്കോ പ്രൊഡക്ട്സ് ആയിരുന്നു ഈ സാധനം. ഇത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്ത് വന്നതെന്നാണ് മനസ്സിലായത്. അപ്പൊ ഇത് എക്സൈസുമായിട്ട് ചേർന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇത് ഒരു റെയ്ഡ് നടത്തിയത്. അപ്പോൾ ബാക്കി ഈ സാധനം അവർക്ക് ഹാൻഡിങ് ഓവർ ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയിൽ നമ്മുടെ ഒരു കേസ് ഉണ്ട്. വിപണിയിൽ 12 ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി മുൻപും സമാനമായ രീതിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.